ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡി ഐ വൈ ക്ലോക്കാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലെ എന്തെങ്കിലും പ്ലൈവുഡോ വുഡിൻ്റെ പീസോ ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് തിന്നായിട്ടുള്ളതൊന്നും കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വുഡൻ കട്ടിംഗ് ബോർഡ് ആണ് ഞാനിപ്പോൾ ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു ബോർഡാണ്. ആദ്യം നടുക്കൊരു ഹോള് ഇട്ട് ഇത് ഇതിലേക്കാണ് നമ്മളിന് ഈ ക്ലോക്കിൻ്റെ മെഷീൻ വെക്കുക. ഇപ്പോൾ മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തേക്കണ ഈ വുഡിൻ്റെ തിക്നെസ് പറ്റണതായിരിക്കണം. അതായത് ഇതിലൂടെ എടുക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ലെങ്ത് മാക്സിമം കിട്ടുന്നതാണ് വാങ്ങിയത്. പക്ഷേ ഇവിടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് കുറച്ചും കൂടെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർഷൻ ഇത് വെച്ച് വെക്കുമ്പോൾ ഇവിടെ കുറച്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെ കുഴി പോലെ ഉണ്ടാക്കണം. അപ്പോൾ അതെനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള മരം മുറിക്കണ കടയിൽ പോയി ചോദിച്ച് നോക്കാമെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് അതിനു മുമ്പായിട്ട് അത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ആ ഒരു സ്ഥലം വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരവിടെ കുറച്ച് താഴ്ത്തി തരും. ഒരു കുറച്ച് മതി. അത് കഴിഞ്ഞാൽ ഇവിടെ കൂടെ വരും. അപ്പോൾ ഈ തിക്നെസ് എല്ലാം ഇതിനേക്കാളും കുറച്ചും കൂടി കുറവുള്ള ആണ് കിട്ടിയെങ്കിൽ കറക്റ്റായിരുന്നു. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്പേഴ്സ് എഴുതണം. അപ്പോൾ ഇത് 1 to 12 വരെ ഉള്ള കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട്. ഇനി നമ്മൾ റോമൻ നമ്പേഴ്സാണ് എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതണമെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിൻ്റെ ഡയൽ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോയിൻസൊക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സർക്കിളും കൂടെ വരക്കണം. അപ്പോൾ ആ സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറുമ്പോൾ ഞാനൊരു നൂല് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഈ ഒരു എൻഡിൽ ഈ പെൻസിലും കൂടെ കെട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് റോമൻ നമ്പേഴ്സാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പേഴ്സ് എഴുതാം. നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാനൊരു ഈ ഇംപ്രഷൻ വരച്ചേക്കണം എന്നൊക്കെ കാണാൻ പറ്റുണ്ടോ? ഞാനിവിടെ അതേ ഇങ്ങനെ ആ മെഷീൻ്റെ അതേ സൈസിൽ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് അവരെ കൊണ്ട് ഇത് കുറച്ച് താഴ്ത്തി കുറച്ച് കുഴി പോലെ ഉണ്ടാക്കണം. ആ ഇതൊന്ന് കുറച്ച് ഇറങ്ങിയിരിക്കാൻ വേണ്ടി അപ്പോഴേ ഈ ഹൈറ്റ് ശരിയാവുന്നുള്ളൂ. കാരണം ഇത് ഇത്രയും വീതി ഉള്ളതുകൊണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എല്ലാ ഇതിൻ്റെ എൻഡ് പോയിൻസിലും ഈ നമ്പറിൻ്റെ എൻഡ് പോയിൻസിലും ചെറിയ ബിറ്റ് വെച്ചിട്ട് ഡ്രിൽ ചെയ്യണം. ചെറിയ ഹോൾസ് ഉണ്ടാക്കണം. അതുവഴി നമ്മൾ കയർ ഇട്ടിട്ടാണ് ഈ നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും ചെയ്യണം. Thank you.
ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ ആ എഴുതിയ റോമൻ നമ്പേഴ്സിൻ്റെ ഒക്കെ എൻഡിൽ ഹോൾസ് ഇട്ട് പിന്നെ ബാക്കിൽ ഈ ഇതൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഇത് നമുക്ക് വേണ്ട കളറിലേക്ക് ആക്കാം. എന്നിട്ട് അവസാനമുള്ള ഈ ബാറ്ററിയും അല്ല ഈ മെഷീനും സൂചിയൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണല്ലോ നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോണ റൂം. അപ്പോൾ ആ തീമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഈ വൈറ്റ് മാക്രമേ കോഡ് വെച്ചിട്ടാണ് ഈ ഹോൾസിലൂടെ ഇട്ടിട്ട് നമ്പേഴ്സ് റെഡിയാക്കണത്. ഈ റോമൻ നമ്പേഴ്സ് റെഡിയാക്കണത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം സ്പ്രേ പെയിൻറ് അടിക്കുക. അതുപോലെ ഞാൻ വാങ്ങിയേക്കണ സൂചി ഈ മൂന്നെണ്ണം ഗോൾഡൻ കളറിലാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഈ മെഷീനും ഈ മൂന്ന് സൂചിയും അതായത് സെക്കൻഡിൻ്റെയും അവറിൻ്റെയും മിനിറ്റിൻ്റെയും സൂചിയും പിന്നെ ഈ നട്ടും കൂടെ 200 രൂപയ്ക്കാണ് കിട്ടിയത്. കാരണം ഇത് ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് നോർമൽ മെഷീൻ പറ്റില്ല. ഈ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലുള്ള ഈ സ്ക്രൂ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലുള്ളത് വേണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് 200 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ സൂചിയെല്ലാം ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് വൈറ്റ് ആക്കണം. ആദ്യം ഈ ബോർഡ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സൂചികൾ വൈറ്റ് സ്പ്രേ പെയിൻറ് ചെയ്യുക. എന്നിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ശരിയാക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട് ശരിക്കും രണ്ട് സൈഡും എല്ലാ വശത്തും. പിന്നെ ഈ ഇതിൻ്റെ ഈ ഹുക്കിലും എല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഈ സൂചിമില് വൈറ്റ് സ്പ്രേ പെയിൻറ്റും അടിച്ചിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട് മൂന്ന് സൂചിമിലും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രമേ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് മാർക്ക് ചെയ്യണത്, നമ്പേഴ്സ് ചെയ്തെടുക്കണത് ഈ റോമൻ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഹോൾസിലൂടെ ഈ മാക്രമേ കോഡ് ഇങ്ങനെ കയറ്റിയിട്ട് ബാക്കിൽ കെട്ടിടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു സൂചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൂചിയിൽ കയറാൻ കുറച്ച് പാടായിരുന്നു, അത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എളുപ്പത്തിൽ ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ സൂചി ഇല്ലെങ്കിലും ഒരു ഇതിൻ്റെ അറ്റത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു അറ്റത്തുനിന്ന് തുടങ്ങി എല്ലാത്തിലൂടെ എടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഇത്ര വേണമെന്ന് വലിച്ചിട്ട് കത്രി കഴിച്ച് മുറിച്ചിട്ട് പിന്നെ കെട്ടിടാന്നാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഈ സൂചിയുടെ ഉള്ളിൽ കൂടെ കയറ്റിയാൽ മതി. കുറച്ച് പണിയായിരുന്നു, ഈ വലിയ കട്ടിയുള്ള നൂലല്ലേ, അത് ഈ നൂൽ സൂചിയിലൂടെ കയറ്റാൻ കുറച്ച് പണിയായിരുന്നു. പിന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകേന്ന് ഈ മെഷീൻ വെച്ചേക്കണ ഈ സ്ഥലമില്ലേ, ഇവിടുന്ന് ഉള്ള ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. വലിച്ചിട്ട് ഈ ഇപ്പുറത്തുള്ളിലൂടെ എടുത്തിട്ട് പുറകിൽ കെട്ടിടുക. അതാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് റോൾ നമ്പർ 1 തുടങ്ങാം. അപ്പോൾ ഞാൻ അടിയിലത്തെ ഹോളിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ 1 നിന്ന് ആദ്യം നമുക്ക് റോമൻ നമ്പർ 1 ഓക്കെ നമുക്ക് ആദ്യം ഇപ്പോൾ റോമൻ നമ്പർ 1 നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം റോമൻ നമ്പർ 1 നിന്ന് തുടങ്ങാം. അപ്പോൾ ബാക്കിലൂടെ ഇങ്ങനെ ആ ഹോളിലൂടെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇട്ടിട്ട് താഴെ കൂടെ സൂചി കൊണ്ടുവരാം. എന്നിട്ട് ഇത് വലിക്കുക, എന്നിട്ട് മുകളിൽ കൂടെ താഴത്തേക്ക് കൊണ്ടുവരാം. ഇതാണ് 1. അപ്പോൾ 1 കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 12 ചെയ്യാം. അതും ഇതേപോലെ തന്നെ
ഓക്കേ അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂട മൊത്തം കയറിച്ചിട്ടുണ്ട് ഇനി ബാക്കിൽ നമ്മൾ ആദ്യത്തെ ത്രെഡും ഈ ലാസ്റ്റത്തെ ത്രെഡും കൂടെ നമ്മൾ കൂട്ടി കെട്ടണം നമുക്ക് ഇത് രണ്ടും ദേ ഒരു ഇത്ര ലെങ്ത് എടുത്തിട്ട് മുറിക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടുക അപ്പോൾ ഇതേ നമ്മുടെ ഡയൽ എല്ലാം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മെഷീൻ ഫിക്സ് ചെയ്യുക പിന്നെ ഈ സൂചികളൊക്കെ ഫിക്സ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആദ്യം മെഷീന് അടിയിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം മെഷീൻ ഇങ്ങനെ വെക്കുക അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഇതിങ്ങനെ വരും എന്നിട്ട് ഈ ഒരു നട്ട് ഉണ്ടാവും അത് വെച്ചിട്ട് ആദ്യം മുറുക്കുക നമ്മളതും വൈറ്റ് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ മുറുക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ഇതഴിഞ്ഞുപോല ഇനി നമുക്ക് സൂചി വെക്കാം ആദ്യം അവറിൻ്റെ സൂചി വെക്കുക അത് വെച്ച് കഴിഞ്ഞിട്ട് മിനിറ്റിൻ്റെ സൂചി വെക്കുക ഈ സൂചികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വളച്ചൊക്കെ കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഫിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് കറങ്ങുമ്പോൾ എങ്ങനെ അത് മുട്ടോ തമ്മിൽ മുട്ടുമെങ്കിൽ കുറച്ച് അകത്തേക്ക് കൊടുക്കണം ഓക്കെ മിനിറ്റിൻ്റെ വെച്ച് ഇനി സെക്കൻഡിൻ്റെ സെക്കൻഡിൻ്റെ ഇങ്ങനത്തെ ഒരു പിന്നാണ് അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം അപ്പോൾ അത് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സൂചികളിങ്ങനെ വളക്കേണ്ടത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ റൂം മേക്കോവറിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരെ ചേട്ടാ ബൈ ബൈ